हाय फ्रेंड्स विचूस किचन स्वागत अब नामिव नाडन रेसीपी आरत कड़ल कमे इन रेसीपी निर्मियापी अब नमक स्टैल इतना नोक इत तैयार नमक आद्यम वे कप वेवीच कड़ल यानि ഒരു കപ്പ് കടല 8 തൊട്ട് 10 മണിക്കൂർ വരെ കുതിർത്ത ശേഷം 5 വിസിൽ വരെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ 3 കുഞ്ഞുള്ളി കുറച്ച് കറിവേപ്പില പെരിഞ്ചീരകം 1 ടീസ്പൂൺ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി ഇത് നല്ല എരിവുള്ള മുളകുപൊടിയാണ് അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇടുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കുന്ന എങ്ങനെയാണ് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടതിനു ശേഷം നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അതിനു ശേഷം നമുക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വഴറ്റി എടുക്കണം അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല നൈസ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ കടല വേവിച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനു ശേഷം നമുക്ക് വേവിച്ച കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കടല വേവിച്ച വെള്ളം ബാക്കി കൂടി ചേർത്ത് കൊടുക്കുകയാണ് തിക്നെസ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇനി നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോ നല്ല തിള വന്നിട്ടുണ്ട് കറക്റ്റ് പരുവത്തിലാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് താളിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഒരു വറ്റൽമുളക് ഈ ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോവരുത് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടലക്കറി കുറുകി നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് താങ്ക് യു